സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വാടാനപ്പള്ളിയിൽ യുദ്ധവിരുദ്ധ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ വി അബ്ദുൾ ഖാദർ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം വി കെ ജ്യോതി പ്രകാശ് യുദ്ധവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ ഹാരിസ് ബാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംവരൻ, കെ ആർ സീത, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മടത്തിൽ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി എന്നിവർ സംസാരിച്ചു. എല്ലാം പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. മറ്റ് രാജ്യങ്ങളെല്ലാം സ്വാതന്ത്ര്യം നേടിയപ്പോഴും പാലസ്തീൻ ഭൂപ്രദേശം, പലസ്തീന് പ്രത്യേകമായി സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടൻ തയ്യാറായി. അത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. അന്ന് ഇന്ന് ഇസ്രായേൽ പാലസ്തീൻ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് ജൂതവംശജർ ആകെ ഉണ്ടായിരുന്നത് 7% മാത്രമാണ്, വെറും 7%. പക്ഷെ സയനിസ്റ്റുകളുമായിട്ട് ബ്രിട്ടൻ ഉണ്ടാക്കിയ ഒരു ധാരണ, അത് 1917 നവംബർ 2 ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ആർദർ ബാർപ്പൽ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ ജൂതർക്കായിട്ടൊരു രാജ്യം ഉണ്ടാക്കാൻ ധാർമ്മികമായി ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ലോകത്തെല്ലാ ഭാഗങ്ങളിലുമായി ചിതറിക്കിടക്കുന്ന ജൂതർ ഇങ്ങോട്ട് വരണം. ബ്രിട്ടനാണ് ജൂതരെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നത്.